ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമാസ് റിജി കൂടിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു മീറ്റ്ബോൾ കറിയാണ്. ഇത് ഒരു സ്വീഡിഷ് കറി എന്നാണ് എൻ്റെ അറിവ്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്വീഡിഷ് കറിയുടെ ആ രീതിയിൽ നമുക്ക് ആ സോസൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഈ കറി പക്ഷേ ഞാൻ നമ്മുടെ കേരള സ്റ്റൈലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏത് മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, ചിക്കൻ, മട്ടൺ, ഇതെല്ലാം നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ കറി തയ്യാറാക്കാനായിട്ട് ബീഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് കറി തന്നെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കറിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ മീറ്റ്ബോൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു അര കിലോ ബീഫിൻ്റെ കീമ എടുത്തിട്ടുണ്ട്. അപ്പോൾ കീമ നമുക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തീർത്ത് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതിനാണ് കീമ എന്ന് പറയുന്നത്. എൻ്റെ കീമ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് ഒരു അര കിലോ ബീഫ് എടുത്ത് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്ത രണ്ട് പാർട്ടായിട്ട് ക്രഷ് ചെയ്ത് ഇഞ്ഞെടുത്തു. അപ്പോഴേക്കും നമുക്ക് കീമ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ഒരു അര കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, അത് തീർത്തും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. പിന്നെ രണ്ട് ബ്രെഡ് ഞാനെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡിന് പകരം നമുക്ക് റിസ്ക്കോ ബണ്ണോ ഒക്കെ ചേർക്കുന്നതിന് കുഴപ്പമില്ല, നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കീമയിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരെ. അപ്പോൾ മിക്സാക്കി എടുത്തെങ്കിൽ നമുക്കിത് കാണുമ്പോൾ അറിയാം കുറച്ചൊരു നനവ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ മുട്ടയൊക്കെ ചേർത്തില്ലേ, അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഉരുട്ടി ബോളാക്കി എടുക്കണം. ഇത് ബോളാക്കി ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ബ്രെഡിൻ്റെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് രണ്ട് കഷ്ണം ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ബോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ടൊരു പിടുത്തം കിട്ടണം. പിന്നെ പൊട്ടിപ്പോകരുത്, എണ്ണയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളേ. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. രണ്ട് കഷ്ണം ആദ്യം പൊടിച്ചെടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇട്ടാൽ മതി. ആദ്യമേ രണ്ട് കഷ്ണം ബ്രെഡും കൂടെ അങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഇത്രയും മതി കേട്ടോ. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോളാക്കി മാറ്റാം. കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് കുഴച്ച് പോരാമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിരുന്നേ. അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ബ്രെഡിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ബോളാക്കി എടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ വലുപ്പം വേണമെന്നില്ല, ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമേ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോളാക്കി ഇതുപോലെ മാറ്റുക. ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ ബോൾസും ഇട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഈ ബോൾസിൻ്റെ പുറം ഭാഗം മാത്രമല്ല ഉള്ളും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് നമുക്കൊരു പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റാം. ഒരു ഭാഗം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അകമൊക്കെ പകുതി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് അടച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് ഇങ്ങനെ വേവിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിതൊരു വേറൊരു അടുപ്പിലേക്ക് മാറ്റുവാണ്.
ഇനി നമുക്ക് കുറച്ച് ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മുറി തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കറിയാമല്ലോ ഒന്നാം പാൽ റെഡിയാക്കി പിന്നെ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒരു രണ്ടാം പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മുറി തേങ്ങയിൽ നിന്ന് എത്രമാത്രം പാലാണ് കിട്ടുന്നത് അത്രയും എടുക്കാം. കുറച്ച് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് കിട്ടുന്ന പാല് മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 2.5 teaspoon മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവനുസരിച്ച് അതിൽ മാറ്റമൊക്കെ വരുത്താം. പിന്നെ അതേപോലെ തന്നെ 2 teaspoon മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 teaspoon ഗരം മസാല, 1/2 teaspoon കുരുമുളക് പൊടി. ഈ ഗരം മസാല കുറച്ച് പെരിഞ്ചീരവും 1 kashnam ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ 2 grams കൂടി പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഗരം മസാലയായിട്ട് വേണേൽ ചേർത്ത് കൊടുക്കുക, അതല്ല നിങ്ങളുടെ കയ്യിൽ പൊടിക്കാനാണുള്ളതെങ്കിൽ അത് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തേക്കുന്നത് ഒരു വലിയൊരു സവാളയാണ്. ആ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 kashnam പച്ചമുളക്. ഈ എരിവൊക്കെ നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, എരിവ് അധികം ഉപയോഗിക്കാത്തവരാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊള്ളുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി. അപ്പോൾ ഇതിനെ ഇത്രയും സാധനമാണ് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ ഇതിൽ കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അതൊക്കെ അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്രഷ് ക്രീം, പിന്നെ ബട്ടർ, അതേപോലെ കുറച്ച് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അരച്ച് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ്. പക്ഷേ പ്രധാനമായിട്ടും ഇതാണ് ആവശ്യം വേണ്ടത്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് ഞാൻ രണ്ടാമത്തെ ബാച്ച് നമ്മുടെ ബീഫിൻ്റെ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ ഇരുന്ന് അത് പയ്യെ ഫ്രൈ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കാം. സവാള നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഇതാണല്ലേ, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള സ്റ്റൈലിലാണല്ലോ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നുണ്ടല്ലോ നമ്മുടെ കറിവേപ്പില, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക, വേറൊന്നുമല്ല നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ഈ ബോൾസും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്നിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബോളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിം ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചാറൊക്കെ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. അതാണ് ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. അപ്പോൾ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ച് വല്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് നിരപ്പായി കിട്ടിക്കോളൂ. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോൾസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഗ്രേവിയൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് വരാനായിട്ട് ഒരു കുറച്ചൊരല്പം നേരത്തേക്കൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാം പാളല്ലേ ഉപയോഗിച്ചത്, അത് കാരണം പിരിഞ്ഞൊന്നും പോകത്തില്ല, ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും പിന്നെന്താ ഗരം മസാലയും ഇനിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 25 grams കശുവണ്ടി ഞാനൊന്ന് കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് രുചി കൂടും, പിന്നെ നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കുറച്ച് ഇത് വല്ല കുത്തി ഇളക്കല്ലേ നമ്മൾ തവി വെച്ചിട്ട് ഇതാണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒന്ന് തിളച്ചൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റോളം നേരത്തേക്ക് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓ നല്ല സ്മെല്ലാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, എരിവ് നോക്കാം. നമുക്ക് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഈ സമയത്ത് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. നിങ്ങൾ നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പ് കറി വയ്ക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക സമയമുള്ളപ്പോൾ. അപ്പോൾ സമയമുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബോളൊക്കെ ആക്കാനായിട്ട് ഒരല്പ സമയം വേണ്ടി വരും. അല്ലാതെ നമ്മൾ സാധാരണ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഉപ്പ് ഞാനൊന്ന് നോക്കട്ടെ. ഒരു പൊടിക്കുപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് 1/2 പാലിനകത്ത് ചേർത്ത് കൊടുക്കണം. 1/2 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കറിയാം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, എന്നിട്ട് ഇനി 1/2 പാല് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് തിളച്ച് വരരുത്, തിളച്ച് വരാതെ നോക്കണം. നമ്മൾ ഇത് ഇപ്പോഴാണൊന്ന് നമ്മൾ തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇരുന്ന് പെട്ടെന്ന് കുറുകും, കാരണം നമ്മൾ കശുവണ്ടിയൊക്കെ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മേളിൽ വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾ കറി റെഡി ആയിട്ടുണ്ട്. അത് കേരള സ്റ്റൈലിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേണ്ട, നല്ല തിക്ക് ഗ്രേവിയുള്ള നല്ല അടിപൊളി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.